വികസന പദ്ധതികൾ മുന്നോട്ട് വരുമ്പോൾ ഇത്തരം വിമർശനങ്ങൾ വരുന്നെങ്കിൽ അത് ശാസ്ത്രീയമായി ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതിൽ സർക്കാരുകൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്ര സമൂഹത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആണോ ഇതിൽ സംഭവിച്ചിട്ടുള്ളത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് പറയാൻ പറ്റില്ല കാരണം ഏത് വികസന പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതാത് പ്രദേശത്തെ ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കണം ഞാൻ മാഗ്ലിൻ്റെ പക്ഷത്താണ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം എൻ്റെ അറിവിൽ ഈ ഐ ഒ സി എന്ന് പറയുന്നത് ഇതുവരെ ഒരു അപകടം ഉണ്ടാക്കാത്ത ഒരു ഏജൻസി അല്ല 2011 രാജസ്ഥാനിൽ 11 വലിയ ടാങ്കർ ഐ മീൻ പ്ലാന്റ് സ്റ്റോറേജ് ടാങ്കറുകൾ അതായത് ഏകദേശം 60,000 ലിറ്റർ നെറ്റിൽ നോക്കിയാലും കിട്ടും അതിൻ്റെ മുഴുവൻ ഡീറ്റെയിൽസ് 60,000 ലിറ്റർ 11 ടാങ്കിൽ വലിയ ടാങ്കറുകളിൽ സൂക്ഷിച്ചിരുന്നത് ഐ ഒ സി പ്ലാന്റ് അതിൽ മുഴുവനും ലീക്കേജ് നടന്ന് വലിയ തീപിടുത്തമുണ്ടായിട്ട് 17 ദിവസം അത് തുടർച്ചയായിട്ട് കത്തി കാരണം അത് അണയ്ക്കാനുള്ള സംവിധാനം നമ്മുടെ ഇന്ത്യയിൽ ഇത്രയും വലിയൊരു തീ അണയ്ക്കാനുള്ള സംവിധാനം ഈ അഗ്നിശമന സേനയ്ക്ക് ഇല്ല ഈ പുതുവൈപ്പിൻ എന്ന് പറയുന്ന സ്ഥലം ശാസ്ത്രീയമായിട്ട് വളരെ ദുർബലമായ ജിയോളജിക്കലി അതായത് ഭൗമശാസ്ത്രപരമായിട്ട് വളരെ ദുർബല മേഖലയാണ് ആ ദുർബല മേഖല എന്ന് പറയുന്ന ഞങ്ങളുടെ ജിയോളജിസ്റ്റുകളുടെ ഭാഷയിൽ നിയോ ടെക്ടോണിക്സ് എന്ന് പറയും അതായത് ഏറ്റവും അടുത്ത സമീപഭാവിയിൽ ഭൂകമ്പമൊക്കെ ഉണ്ടാകുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രദേശമാണ് ഈ നിയോ ടെക്ടോണിക്സ് മേഖല എന്ന് പറയുന്നത് കേരളം മുഴുവനും 6.5 റിക്ടർ സ്കെയിലിൽ ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലയാണെന്ന് ഇപ്പോൾ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ പഠന റിപ്പോർട്ടുകളുണ്ട് നമ്മളൊരു പദ്ധതി പ്ലാൻ ചെയ്യുമ്പോൾ ഇത്ര ദുർബലമായ മേഖലയിൽ ഈ ഭൂകമ്പ സാധ്യതകൾ മുൻനിർത്തി നമുക്കൊരു ഒരു പദ്ധതി വിഭാവനം ചെയ്തിട്ടില്ല ഇപ്പോൾ ഐ ഒ സിയുടെ ഗെയിൽ പദ്ധതി എന്ന് പറയുന്ന ഈ ഭൂകമ്പ സാധ്യതയെ മുൻപിൽ കണ്ടുകൊണ്ട് ചെയ്തതല്ല അഥവാ അങ്ങനെ ചെയ്താൽ തന്നെയും ഭാവിയിൽ എത്ര റിക്ടർ സ്കെയിലാണ് ഇതിപ്പോൾ നമ്മൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു റിക്ടർ സ്കെയിലായിരിക്കണം എന്നില്ല ഈ ഭൂകമ്പം വരുന്നത് ഇത് നമ്മൾ ഫുക്കുഷിമയിൽ കണ്ടതാണ് ഫോസിൽ ഫ്യൂവൽ എന്നാണ് ഇതിനെ വിളിക്കുന്നത് അതായത് ഖനിജ ഇന്ധനങ്ങൾ നാച്ചുറൽ ഗ്യാസ് പ്രകൃതിവാതകം എൽ പി ജി ഈ പെട്രോൾ ഡീസൽ ഇതെല്ലാം ഖനിജ ഇന്ധനങ്ങളാണ് ഇതിൻ്റെ കാലാവധി പബ്ലിഷ്ഡ് റിപ്പോർട്ടുകളിലുണ്ട് കൂടിപ്പോയാൽ 54 വർഷമാണ് ഈ പ്രകൃതിവാതകത്തിൻ്റെ ലഭ്യത എന്ന് പറയാൻ പോകുന്നു പെട്രോളിൻ്റെ ലഭ്യത എന്ന് പറയുന്നത് പബ്ലിഷ്ഡ് റിപ്പോർട്ടാണ് 53 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും റിസർവ്സ് ഇല്ല കാരണം നമ്മൾ അത്ര കൂടുതൽ വാഹനങ്ങൾ ആയിക്കഴിഞ്ഞു അത്രയും കൂടുതൽ ഉപയോഗമായിക്കഴിഞ്ഞു ഇതിനപ്പുറത്തേക്ക് ഇതിനൊരു കാലാവധിയില്ല ഈ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു അതിഭീകരമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നമ്മൾ ഈ ചെയ്യുന്നത് ആശാസ്യമാണോ എന്നുള്ളൊരു ചോദ്യം സി കെ ജാനു മുമ്പ് നടത്തിയിട്ടുള്ള സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ് ഇപ്പോൾ ഈ പ്രദേശങ്ങളിൽ നടക്കുന്ന സമരങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എല്ലാ കാലത്തും ഒരു പ്രദേശത്തുള്ള ജനങ്ങൾ അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷയ്ക്ക് വേണ്ടി നടത്തുന്ന സമരങ്ങളെ ഈ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയില്ലാതെ ജനകീയമായി അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചാൽ അതിനെ ഈ കഴിഞ്ഞ കാലങ്ങളൊക്കെ അതിനെതിരെ വളരെ ശക്തമായിട്ടുള്ള ഭരണകൂട ഭീകരത ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കേരളത്തിൻ്റെ ചരിത്രം വികസനം വേണ്ട എന്ന് കേരളത്തിലെ ഒരു ജനങ്ങളും പറയുന്നില്ല വികസനം വേണം പക്ഷേ അത് ഇവിടുത്തെ ജനത്തിൻ്റെ ജീവനും സ്വത്തിനും അപകടകരമായിട്ടുള്ള വികസനം ആർക്കു വേണ്ടിയിട്ടാണ് നടത്തുന്നത് ഈ അവിടെ തന്നെ ഈ വികസനം നടത്തണമെന്ന് എന്തിനിത്ര നിർബന്ധം പിടിക്കുന്നു കേരളത്തിൽ വേറെ എത്രയോ ഇടങ്ങളുണ്ട് മനുഷ്യവാസം കുറഞ്ഞിട്ടുള്ള ഇടങ്ങൾ അവിടെയൊക്കെ ഇത്തരം പദ്ധതികൾ ശരിക്കും നടപ്പിലാക്കിക്കൂടെ അവിടെ തീവ്രവാദ മുഖം എന്ന് പറയുന്നു മുഖംമൂടി ഇട്ട ആളുകളെന്ന് പറയുന്നു ആരാണ് ഈ മുഖംമൂടി ഇട്ടത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞാൽ ഭരണാധികാരികളാണ് മുഖംമൂടിയിട്ട് മുഖം കാണിക്കാതെ അവിടെ തീവ്രവാദി എന്ന് പ്രചരിപ്പിക്കുന്ന തലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു ജനകീയ സമരത്തിലും തീവ്രവാദികളുടെ പങ്കാളിത്തമൊന്നും ഉണ്ടായിട്ടില്ല തീവ്രവാദ കേരളത്തിലില്ലാത്ത തീവ്രവാദത്തെ കേരളത്തിൽ വളർത്തിയെടുക്കുന്നത് ഇവിടുത്തെ ഭരണകൂടം തന്നെയാണ് ആ കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജനകീയ സമരങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ
അത് ഏത് സർക്കാരിൻ്റെ കാലത്തായാലും നമ്മൾ നടന്നിട്ടുള്ള സമരങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അത് ജനങ്ങൾ അവരുടെ സ്വന്തം കിടപ്പാടവും ഭൂമിയും മറ്റ് ജീവിത ഉപാധികളും നഷ്ടപ്പെടുമെന്ന് കണ്ട് അവർ അങ്ങനെ സംഘടിച്ച് വന്നിട്ടുള്ള സമരങ്ങളാണ്. അത് വിളപ്പിശലായാലും മൂലമ്പള്ളിയിലായാലും ചെങ്ങറയായാലും നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ സമരങ്ങളെല്ലാം തീവ്രവാദി ബന്ധമുണ്ടെന്ന് ആരോപിക്കുന്നത് പറഞ്ഞാൽ അത് അങ്ങനെയുള്ള ആരോപണം വരുന്നത് തീവ്രവാദി ബന്ധം ആരോപിച്ചുകൊണ്ട് ആ സമരങ്ങളെ കൈകാര്യം ചെയ്താനാണ്. അങ്ങനെ ഈ സമരങ്ങളെല്ലാം ഈ തീവ്രവാദി ബന്ധം ആരോപിച്ചുകൊണ്ട് ഇവിടുത്തെ ഇടതുപക്ഷമെന്ന് പറയപ്പെടുന്ന സർക്കാർ ഇതിനെ അടിച്ചമർത്താനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ വികസന പദ്ധതികൾ എങ്ങനെയാണ്? ജനസാന്ദ്രത കൂടുകയും ചെയ്യുന്നു, കുറയുകയും ചെയ്യുന്നു. അതിലെല്ലാം ചില സമരങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ജനകീയ സമരം, തദ്ദേശവാസികളുടെ സമരം വരുന്നു. ആ സമരങ്ങളിലെല്ലാം ചില സംഘടനകൾ ഇടപെടുന്നു. അങ്ങ് ഉൾപ്പെടുന്ന സംഘടനകളുടെ അത്തരം സമരങ്ങൾ വരുന്നുണ്ട്. എന്നാൽ അതിന് രണ്ട് മുഖങ്ങളുണ്ട്. ഒന്ന്, മത തീവ്രവാദത്തിൻ്റെ മുഖങ്ങളുള്ള സമര സംഘടനകൾ വരുന്നുണ്ട്. മറ്റൊന്ന്, സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകൾ വരുന്നുണ്ട്. ഈ രണ്ട് സംഘടനകൾ വരികയും സമരത്തെ അട്ടിമറിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്യപ്പെടുന്നുവെന്ന് അതത് കാലത്ത് ഭരിക്കുന്നവർ പറയുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന് വിശദീകരണം നൽകാൻ സാധിക്കുക? കേരളത്തിൽ നമുക്കറിയാം, ഭരണ പ്രതിപക്ഷ കക്ഷികളിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. കഴിഞ്ഞ 25 വർഷമായി കേരളത്തിൽ ഈ ഭരണ പ്രതിപക്ഷ കക്ഷികൾ ഒരു സമരങ്ങളും ജനപക്ഷത്ത് നിന്നുകൊണ്ട് മാന്യമായി കൈകാര്യം ചെയ്തിട്ടില്ല. സമരങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ സമരങ്ങളെയെല്ലാം തീവ്രവാദ ആരോപണം ഉന്നയിച്ച് അടിച്ചമർത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ചെറിയ രാഷ്ട്രീയ ഗ്രൂപ്പുകൾ, പ്രസ്ഥാനങ്ങൾ, വ്യക്തികളൊക്കെ അത്തരം സമരങ്ങളോട് അടുത്ത് വരുന്നത്. പക്ഷേ നമ്മൾ പരിശോധിച്ച് നോക്കി ഏത് സമരത്തിലാണ് അത്തരം, ഇപ്പം മത തീവ്രവാദമാണെങ്കിലും അല്ലാത്ത തീവ്രവാദമാണെങ്കിലും, സമരത്തെ നയിച്ചിട്ടുള്ളത്? അവർക്കങ്ങനെ നയിക്കാൻ പറ്റില്ല. അവർ നേരിട്ട് ഭരണകൂടമായിട്ടുള്ള ഫൈറ്റിലേക്കാണ് പോകുന്നത്. തീവ്രവാദം എന്ന് പറയുന്നത് അതാണ്. ഇവിടെ ഇവർ തീവ്രവാദം എന്ന് പറയുമ്പം എവിടെയെങ്കിലും അത്തരത്തിൽ ഭരണകൂടവുമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലിന് പോയ ഒരു ചരിത്രം കേരളത്തിൽ കാണിച്ചു തരാമോ? മറിച്ച് ഇവർ ചെയ്തിട്ടുണ്ട് നേരിട്ടുള്ള ഏറ്റുമുട്ടൽ. പോലീസ് സ്റ്റേഷനിൽ കയറുക, പിന്നെ അതല്ലെങ്കിൽ നിയമസഭയിൽ തോന്നിവാസം കാണിക്കുക, അങ്ങനെല്ലാം ചെയ്തിട്ടുണ്ട്. മറിച്ച് ഇപ്പോൾ മൂലമ്പള്ളി സമരം, ഇന്ത്യയിൽ തന്നെ ഒരു പുനരധിവാസ പാക്കേജ്, ഒരു നയം, ഒരു ബില്ല് കൊണ്ടുവന്ന് ചർച്ച ചെയ്യാനിടയാക്കിയ ഒരു സാഹചര്യത്തിൻ്റെ ഭാഗമാണ്. മൂലമ്പള്ളി ഒരു പുനരധിവാസവും ഇല്ലാതെ സെൻറ്റിന് 65,000 രൂപ വെച്ച് കൊടുത്ത് കുടിയൊഴിപ്പിക്കാനാണ് അവിടെ തീരുമാനിച്ചത്. പൊന്നുമലയാണ്. 65,000 രൂപയും കൊണ്ട് കൊച്ചിയിൽ, എറണാകുളം ജില്ലയിൽ എവിടെയെങ്കിലും ചെന്നാൽ 5 സെൻറ് സ്ഥലം വിറ്റ് കിട്ടിയ ആ പണവും കൊണ്ട് ചെന്നാൽ 1 സെൻറ് സ്ഥലം കിട്ടുമോ? ആ ഒരു സാഹചര്യത്തിലാണ് 324 കുടുംബങ്ങളെ, അതിൽ 12 കുടുംബങ്ങളൊഴിച്ച് ബാക്കിയുള്ളവരെ മുഴുവൻ ഈ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ 10,000 കോടി രൂപയുടെ വികസന പദ്ധതിയാണ്, അതിന് തടസ്സം നിൽക്കരുതെന്ന് പറഞ്ഞ് സ്വാധീനിച്ച് 12 കുടുംബങ്ങളൊഴിച്ച് ബാക്കിയുള്ളവരെ മുഴുവൻ അവിടെ നിന്ന് കുടിയൊഴിപ്പിച്ചു. അവസാനം ഒരു ഗതിയില്ലാത്ത 12 കുടുംബങ്ങളാണ് അവിടെ ഒഴിഞ്ഞു പോകാൻ തയ്യാറാകരുത്. അവരെ, ആ കുടുംബാംഗങ്ങളെ വീടിനകത്തിട്ടുകൊണ്ട് തന്നെയാണ്, അതിനകത്ത് നിൽക്കേ തന്നെയാണ് JCB വെച്ച് ആ വീടുകൾ ഇടിച്ച് തകർക്കുന്നത് നമ്മൾ കാണുന്നത്. അവിടെ ഞാൻ SUCI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനാണ്. അവിടെ പാർട്ടിയുടെ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം ഫ്രാൻസിസ് കളത്തെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഒരു വനിതാ പ്രവർത്തകൻ അവിടെ എത്തുകയും അവിടെ നിന്ന് പുറത്തുനിന്ന് മുദ്രാവാക്യം വിളിച്ചപ്പോൾ അദ്ദേഹത്തെ പെടലിക്ക് പിടിച്ച് 4 പോലീസുകാർ പൊളിച്ചുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ ഭിത്തിയിലേക്ക് ഉയർത്തിപ്പിടിച്ച്. 6 മാസത്തേക്ക് ആ മനുഷ്യന് പിന്നെ സംസാരിക്കാൻ പറ്റിയില്ല, കുരവള്ളി പൊട്ടി പോയിട്ട്, ഫ്രാൻസിസ് കളത്തെങ്കിൽ. നിങ്ങൾക്കറിയാമായിരിക്കും. ഇപ്പോൾ അവിടെ തന്നെ പുതുവയ്പ്പിൽ തന്നെ അവർ സമരം ചെയ്യുന്നു. പാവപ്പെട്ട ആളുകളാണ്, സാധാരണക്കാരാണ്. അവർ സമരം ചെയ്യുമ്പോൾ അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ ചർച്ച എന്തുകൊണ്ട് 1 ആഴ്ച മുമ്പ് നടത്തിയില്ല, അല്ലെങ്കിൽ 1 മാസം മുമ്പ് നടത്തിയില്ല? എല്ലാ സമരങ്ങളും ഈ രീതിയിലാണ്, സെറ്റിൽമെൻ്റ് ഉണ്ടാക്കിയിട്ട് ഒന്നും നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യും. എല്ലാ സമരങ്ങളും എടുത്തു നോക്കും. മൂലമ്പള്ളിക്കാർ ഇപ്പോഴും എല്ലാ വർഷവും ഇനിയും അത് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് പാക്കേജ്. ചങ്ങരക്കാരുടെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. വികസന മാർക്ക് വേണ്ടി നേരത്തെ ഇവിടെ ചോദിച്ചു. അദാനിയുടെ വികസനമാണ് ഇവിടെ, അല്ല ജനങ്ങളുടെ വികസനമല്ല. സാറേ, കേരളത്തിൽ ഈ ഇടയ്ക്ക് കായംകുളത്ത് സോളാർ പാനൽ, ഫ്ലോട്ടിംഗ് സോളാർ പാനൽ വെച്ചു, അതൊരു തരം വികസനമാണ്. ബയോഗ്യാസ് പ്ലാനുകൾ വന്നു, അതൊരു വികസനമാണ്. ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ LPG ഗ്യാസുകൾ തന്നെ ഇവിടെ വന്നിട്ട് തന്നെ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കാനും അതിനുവേണ്ടി അതിൻ്റെ ആവശ്യമില്ല. കാരണം വികസനങ്ങൾ പലതരത്തിലുണ്ട്. അപ്പോൾ ഈ ബയോഗ്യാസ് പ്ലാന്റുകളുടെയും സോളാർ പാനലുകളുടെയും ഗുണങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അല്ല, നേരത്തെ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞ പോലെ ഈ പല LPGയുടെ അതിനെതിരായിട്ട് ജനങ്ങൾ നിൽക്കുന്നതല്ല. ജനങ്ങൾക്കറിയാം ഈ സോളാർ പാനലിൻ്റെയും ഇതിൻ്റെയൊക്കെ വില. അതുകൊണ്ട് അത് വന്നപ്പോൾ ആരും സമരം നടത്തിയില്ലല്ലോ, ആരും അതിനെതിരായിട്ട് നിന്നുമില്ല. ഗോവിന്ദമാഷ്, മുഖമൂടി സമരത്തിനുള്ള മറുപടികളാണ് വന്നത്. അങ്ങ് ഉൾപ്പെടുന്ന ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് ഇതിനെ കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. ഒറ്റപ്പെട്ട രീതിയിലുള്ള ചില സമരങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ പറയുന്നത് മുഴുവൻ. കേരളത്തിന് മൊത്തം ബാധകമായിട്ടുള്ള ഒരു പ്രശ്നമല്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എടുക്കാം, ആരും എടുക്കുന്ന രീതിയിലല്ല. ആരെയും അതിനെ അടിച്ചമർത്തേണ്ട കാര്യമില്ല.
ആ ഏതാണ് എന്നൊക്കെ ചോദിച്ചല്ലോ. ഞാൻ കൃത്യമായി പറയാം, SDPI അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പോപ്പുലർ ഫ്രണ്ട് വേറൊരു തീവ്രവാദ നിലപാട് സ്വീകരിക്കുന്ന സംഘടനയാണ്. അതിനൊക്കെ ജനാധിപത്യ മുഖം കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ അതിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. തിരിച്ച് പറഞ്ഞുകൂടെ, സർക്കാരിനെ തിരിച്ച് പറഞ്ഞുകൂടെ, ജനങ്ങളെ, സാധാരണക്കാരായ ജനങ്ങളെ അവർ ഉപയോഗപ്പെടുത്തുന്നെങ്കിൽ തിരിച്ച് അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനും ആ തദ്ദേശ ജനങ്ങളെ വിശ്വാസത്തെടുക്കാനുമുള്ള ഉത്തരവാദിത്തം സർക്കാരിനില്ലേ? സർക്കാരിനെ ബോധ്യപ്പെടുത്തണം. തീർച്ചയായിട്ടും സർക്കാരിനുണ്ട്. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ച് ഇപ്പോൾ ഈ വൈപ്പും പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് യോഗം വിളിച്ചു ചേർത്തത്. വിളിച്ചു ചേർത്തപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന IOC ക്കായാലും അതുപോലെ തന്നെ സമരസമിതിക്കായാലും പൊതുവായിട്ട് യോജിക്കാൻ കഴിയുന്ന ഒരു തീരുമാനമാണല്ലോ എടുത്തത്. റിപ്പോർട്ടുണ്ടാകട്ടെ, ആ റിപ്പോർട്ട് വന്നതിന് ശേഷം നമുക്ക് പരിശോധിക്കാം, പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കുക, അതുവരെ അവിടെയുള്ള കൺസ്ട്രക്ഷൻ വർക്ക് മുഴുവൻ നിർത്തിവെക്കുക എന്നുള്ള ഇപ്പം തീരുമാനിച്ചല്ലോ. ആ തീരുമാനത്തെ എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ സമര നായിക ഇവിടെ ചൂണ്ടിക്കാണിക്കുമ്പോഴും നിങ്ങൾ പറഞ്ഞത് തന്നെയാണ്. അത് വരട്ടെ, അത് വരുമ്പോൾ നമുക്ക് നോക്കാം. സാറേ, ഇപ്പോഴത്തെ പല ജനകീയ സമരങ്ങളും അത് പോലീസ് അടിച്ചമർത്തി അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പം തീവ്രവാദ ബന്ധമുണ്ടെന്ന് പലരും പറയുന്നത്. ജിഷ്ണുവിൻ്റെ അമ്മ ഇവിടെ സ്വന്തം മോൻ്റെ കൊലയാളികളെ പിടിക്കണമെന്ന് പറഞ്ഞ് സമരം നടത്താൻ സെക്രട്ടറിയേറ്റ് വന്നപ്പോൾ കൂടെ വന്ന് സപ്പോർട്ട് ചെയ്ത് വന്ന ഷാജഹാൻ തീവ്രവാദ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് അടിച്ചമർത്തിയ സർക്കാരാണ് ഇവിടെ ഉള്ളത്. അതും കൂടെ ആലോചിക്കുക. ഇപ്പം പല സമരങ്ങളായാലും അത് രാഷ്ട്രീയവൽക്കരിക്കാനാണ് പലരും നോക്കുന്നത്. സ്വന്തം പാർട്ടിക്ക് ഒരു പ്രോബ്ലം ഇല്ല, നോക്കണം, ഇത്രേ ഉള്ളൂ. വളരെ കൃത്യമായിട്ട് നമ്മളുടെ നാട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാവണം. വികസനത്തിനെ പൂർണ്ണമായിട്ടും ആരും എതിർക്കുന്നില്ല, വികസനം വരണം. പക്ഷേ ഒരു പ്രദേശത്ത് വികസനം വരുമ്പോൾ അവിടെയുള്ള മുഴുവൻ ആളുകളുടെ ജീവനും സ്വത്തും അവരുടെ വിഭവങ്ങളും പറിച്ചെടുത്തുകൊണ്ടുള്ള ഒരു വികസനം വേണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ അദാനിയെ പോലെയുള്ള ആളുകൾക്ക് ഈ പദ്ധതി നടത്താൻ കൊടുത്താൽ കോടിക്കണക്കിന് കോഴകൾ കിട്ടും. സോളാർ പോലെയുള്ള സംവിധാനം ഉണ്ടായാൽ അതുണ്ടാവില്ല. അങ്ങിപ്പോൾ എൻഡിഎയുടെ മുന്നണിയിലാണ് അങ്ങ്, CK ജാനു അങ്ങിപ്പോൾ എൻഡിഎയുടെ മുന്നണിയിലാണ്. കേന്ദ്ര സർക്കാരാണ്, കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് IOC. കേരള സർക്കാർ ആയാലും കേന്ദ്ര സർക്കാർ ആയാലും ജനവിരുദ്ധ ജനങ്ങളെ അവിടുന്ന് മാറ്റിക്കൊണ്ടുള്ള ഒരു വികസനത്തിന് ഒരു സ്ഥലത്തും തയ്യാറെടുക്കരുത് എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ കൂടെ പോയത് കൊണ്ട് അവിടുത്തെ മനുഷ്യർക്ക് മൊത്തം ദോഷമായിക്കോട്ടെ എന്നുള്ള നിലപാടൊന്നും അല്ല ഉള്ളത്. പുതുവയ്പ്പിൽ ഞാനല്ലാതെ വേറെ ആരും ഈ സമരസമിതിയിലില്ല. കാരണം ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു മത്സ്യത്തൊഴിലാളിയുടെ മകളാണ്. എനിക്ക് ഈ സമരത്തിൻ്റെ ഭാഗമാകാനുള്ള എല്ലാവിധ അർഹതയും അധികാരവുമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നു എന്നുള്ള ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. രണ്ടാമത്, ഈ സമരവുമായി എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞാൽ ഈ പദ്ധതി സർക്കാർ ഉപേക്ഷിക്കും വരെ ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം നേരത്തെ ഡോക്ടർ താര ഇതിൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ ആധികാരികമായിട്ട് കണക്ക് സഹിതം ഇവിടെ വിവരിക്കുകയുണ്ടായി. ഈ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഇത് പലവിധമായ പഠനങ്ങളിൽ നിന്നും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇത് കഴിഞ്ഞ പെട്ടെന്നുണ്ടായ ഒരു സമരമല്ല, കഴിഞ്ഞ 8 വർഷമായിട്ട് തുടരുന്ന ഒരു സമരമാണ്. അത് ഇപ്പോൾ അത് വളരെ കുറച്ചുകൂടി തീവ്രമാക്കേണ്ട സമയം ആക്കിയത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. സമാധാനപരമായ ഒരു അന്തരീക്ഷം നിലനിർത്തണം, ഒന്നാമത്തെ കാര്യം. രണ്ട്, കേരളത്തിന് വികസനം വേണം. വികസന പ്രക്രിയയിലേക്ക് പോകുമ്പോൾ ചെറിയ ഒരു വിഭാഗത്തിന് എന്തായാലും പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നം പരിഹരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കണം. അതിന് മുൻകൈ എടുക്കേണ്ടത് ഗവൺമെൻറ് തന്നെയാണ്. ആ ഗവൺമെൻറ് ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ടേക്ക് പോകാനാവണം. ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. എന്തായാലും ജനകീയ സമരങ്ങളോ മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ വിഭാഗത്തിനെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതുകൂടെ പരിഹരിച്ചുകൊണ്ട് പോകാനുള്ള ഇടപെടലുകൾ ജനകീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഇന്ന് ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. അടുത്തയാഴ്ച മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.